അമേരിക്കയിൽ നിന്നും കൊലയാളി ഡ്രോണുകൾ ഇന്ത്യയിലേക്ക്. ഇതിന്റെ നിർണായക ചർച്ച ഇന്ന് നരേന്ദ്രമോദിയും ബൈഡനും നടത്തും. G20 മീറ്റിംഗിനെത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഇന്ന് നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. US പ്രസിഡന്റ് ജോ ബൈഡന് താമസിക്കാൻ ITC മൌര്യയിൽ എല്ലാ സൌകര്യവും ഒരുങ്ങി. ദില്ലിയിലെ ഹോട്ടൽ സമുച്ചയം മുഴുവനായും അമേരിക്കൻ പ്രസിഡന്റിനും പരിവാരങ്ങൾക്കുമായാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നും പാചക വിദഗ്ധരും പ്രസിഡന്റിന്റെ അംഗരക്ഷകരുമെല്ലാം ദിവസങ്ങൾക്കു മുൻപേ ഹോട്ടലിൽ എത്തിയിരുന്നു. 80 മുതൽ 100 യൂണിറ്റ് കില്ലർ ഡ്രോണുകൾ വാങ്ങാനാണ് ഇന്ത്യൻ നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടെയാണ് പ്രെഡേറ്റർ ഡ്രോണുകൾ വാങ്ങാൻ കരാറിൽ ധാരണയായത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളും രേഖകളും അമേരിക്ക ഇന്ത്യയെ അറിയിച്ചിരുന്നു. അന്ന് 22 എണ്ണം വാങ്ങാനായിരുന്നു ചർച്ച നടന്നത്. ഇത് ആദ്യമായാണ് പ്രിഡേറ്റർ ഡ്രോൺ അമേരിക്ക പുറത്ത് വിൽപ്പന നടത്താൻ തയ്യാറാകുന്നത്. ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് ഏറെ മുതൽക്കൂട്ടാകുന്നതാണ് പ്രിഡേറ്റർ ഡ്രോൺ. ഈ വിമാനം ഉപയോഗിച്ച് അതിർത്തി രാജ്യങ്ങളിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ബോംബിടാൻ സാധിക്കും. ന്യൂഡൽഹിയിൽ ഇരുന്ന് പാകിസ്ഥാൻ നഗരങ്ങളിൽ എവിടെ ആക്രമിക്കണമെന്ന് വരെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് പ്രിഡേറ്റർ ഡ്രോണുകൾ. താലിബാനെതിരെയും പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിലും ആക്രമണം നടത്താൻ അമേരിക്ക ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു. പാകിസ്ഥാനിൽ ഒളിച്ച ബിൻ ലാദനെ കണ്ടെത്തിയത് ഈ ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു. 50,000 അടി ഉയരത്തിൽ വരെ പറക്കാനാകുന്ന പ്രിഡേറ്റർ ഡ്രോണുകളിൽ 117 ക്വിന്റൽ വരെ ഭാരമുള്ള ബോംബുകൾ വഹിക്കാൻ സാധിക്കും. അതായത് ഏതാണ്ട് 15.24 കിലോമീറ്റർ ഉയരത്തിൽ ഇതിന് പറന്ന് ഭൂമിയിലെ ശത്രുവിന്റെ സൂക്ഷ്മ തലങ്ങൾ വരെ തകർക്കാൻ സാധിക്കും. മാത്രമല്ല 40 മണിക്കൂർ വരെ ഒറ്റ അടിക്ക് ഇതിന് പറക്കാൻ സാധിക്കും. അതായത് 2 ദിവസത്തോളം വേണമെങ്കിൽ തുടർച്ചയായി ഇതിന് ആകാശത്ത് കഴിയാനാകും. ലോകത്തെ ഏറ്റവും അത്യാധുനിക ാണ് കില്ലർ ഡ്രോണുകൾ. ഇപ്പോൾ ഈ ഡ്രോണുകൾ അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ. കൃത്യമായ ലക്ഷ്യത്തിൽ അണുവായുധം ഉൾപ്പെടെ ഉപയോഗിച്ച് ഈ ഡ്രോണുകൾക്ക് ശത്രുവിനെ തകർക്കാൻ സാധിക്കും. മാത്രമല്ല ആയുധങ്ങൾ വഹിക്കാനുള്ള ഉയർന്ന ശേഷിയുമുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ തന്നെ കില്ലർ ഡ്രോണുകൾ അന്തിമ കരാർ ഒപ്പിടാനാണ് ഇന്ത്യയുടെ നീക്കം. ഹണ്ടർ കില്ലർ റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം എന്നാണ് ഈ ഡ്രോണുകൾ അറിയപ്പെടുക. കില്ലർ ഡ്രോണുകളുടെ വിലയും ടെക്നോളജി കൈമാറ്റവും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഡ്രോണുകളുടെ അന്തിമ വിലയും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ഇടപാടിന് ഏകദേശം $3.1 ബില്യൺ ചിലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. ഈ ഡ്രോണുകൾ ലഭിച്ചാൽ സൈനിക രംഗത്ത് ചൈനയെ മറികടക്കുന്ന ഡ്രോൺ യുദ്ധ മികവ് ഭാരതത്തിന് ലഭിക്കും. സുരക്ഷ സംബന്ധിച്ച ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അനുമതിക്ക് ശേഷം ഈ കലണ്ടർ വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ കില്ലർ ഡ്രോൺ കരാറിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പിടും. ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത ഡ്രോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കണം എന്ന ഉപാധിയാണ് മോദി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിർമ്മാതാക്കളായ ജനറൽ അറ്റോമിക്സ് ഇതിനായി ഇന്ത്യയിൽ അസംബ്ലിക്ക് യൂണിറ്റ് ഉണ്ടാക്കും. ചൈനയുമായുള്ള സായുധ ഡ്രോണുകളെക്കാൾ വളരെ കഴിവുള്ള ലോകത്തെ ഏറ്റവും നൂതനമായ യുദ്ധ ടെക്നോളജിയാണ് ഇതിലൂടെ ഇന്ത്യ സ്വന്തമാക്കുന്നത്. കില്ലർ ഡ്രോണുകൾ എത്തുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ ദീർഘദൂര നിരീക്ഷണത്തിനും കൃത്യതയാർന്ന പ്രഹരശേഷിക്കും കരുത്ത് പകരും. ചൈനയുമായും പാകിസ്ഥാനുമായുമുള്ള കര അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കാനാകും. നാവികസേനയ്ക്ക് സമുദ്ര പെട്രോളിംഗ് റഡാറുകൾ സജ്ജീകരിച്ചിരിക്കുന്നതും ഇനി ഇത്തരം ഡ്രോണുകളിൽ ആയിരിക്കും. ഒരു യുദ്ധവിമാനത്തിന്റെ വലിപ്പമുള്ള കണ്ടാൽ ഡ്രോണുകൾ എന്ന് പറയില്ല. ഇന്റലിജൻസ് നിരീക്ഷണം, രഹസ്യാന്വേഷണം, ആണവായുധ ആക്രമണം എന്നിവയ്ക്ക് അനുയോജ്യമാണിത്. ദൌത്യങ്ങൾക്കായി ഹെൽഫെയർ എയർ ടു ഗ്രൌണ്ട് മിസൈലുകളും സ്മാർട്ടും സജ്ജീകരിച്ചിരിക്കും. കൃത്യമായ സ്ട്രൈക്കുകൾക്കുള്ള ബോംബുകൾ കില്ലർ ഡ്രോണുകൾക്ക് ലക്ഷ്യത്തിൽ പതിപ്പിക്കാൻ സാധിക്കും. ചൈനയുമായുള്ള 3,488 കിലോമീറ്റർ യഥാർത്ഥ നിയന്ത്രണ രേഖയിലും ഉയർന്ന നിലവാരമുള്ള കില്ലർ ഡ്രോണുകൾ ഗുണം ചെയ്യുമെന്നും കരുതുന്നു. ശത്രു ലക്ഷ്യങ്ങളിൽ മിസൈലുകളും കൃത്യതയോടുള്ള യുദ്ധ ഉപകരണങ്ങളും ഉപയോഗിക്കാനുള്ള കില്ലർ ഡ്രോണിന്റെ വരവോടെ ഏറ്റവും സാഹസികമായ യുദ്ധമുഖത്തു നിന്നും പട്ടാളക്കാരെ മാറ്റാനും പകരം ടെക്നോളജിക്ക് യുദ്ധം നടത്തിപ്പ് കൈമാറാനും സാധിക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.